റേഡിയോ മലയാളം 98.6 ലൂടെ റെക്കോർഡുകൾ വാരിക്കൂട്ടിയിട്ടുള്ള ഒരു കുട്ടി സ്റ്റാറിന്റെ വിശേഷമാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഷാരൂൺ റെയ്ഞ്ചി. യെസ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, അതുപോലെ തന്നെ ചാമ്പ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒക്കെ സ്വന്തമാക്കിയിട്ടുള്ള ഒരാളാണ്. സോ എന്തിലാണ് ഈ റെക്കോർഡൊക്കെ കിട്ടിയേക്കുന്നത്? പറഞ്ഞു കൊടുത്തെ, എന്ത് ചെയ്തിട്ടാന്നുള്ളത്? ഫോർ ഡൂയിങ് 56 ഭരതനാട്യം മുദ്രാസ് in the least time 35 seconds. Oh nice. appa etramatha vayasu tottittana bharatanatyam padikkunathu? ഏത് ഏജില സ്റ്റാർട്ട് ചെയ്തത്? 6 ലാണോ? ഇപ്പൊ എത്ര വയസ്സായി? 8 വയസ്സായി. ഓക്കേ, നമുക്ക് കുറച്ച് മുദ്രാജ് ഒന്ന് കാണിച്ചു തരുമോ? കാരണം ഇത് കാണുന്ന ആൾക്കാർക്ക് ഒബ്വിയസ്ലി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ, കുട്ടി എന്താണ് ചെയ്തത്, ലൈക്ക് ഇത്രയും റെക്കോർഡ്സ് ഒക്കെ എങ്ങനെയാണ് വാങ്ങിച്ചത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കും അവർക്ക്. പത്താക്ക തൃപ്പതാക്ക ഒത്തപ്രാശ കത്രിമുഖ മായരാക്കി അത്തച്ചന്ദ്രശ അല്ലാശ്രുതുണ്ടക മുഷ്ടിശ ശ്രീരകേശ കപിത കടകാമുഖ സൂചി ചന്ദ്രകലം പത്മഘോഷ സപ്പശസ്തത മൃഗശീശ സിംഹമുഖ കങ്കുലശ അല്ലപ്പമുക ചതുരോ ബ്രഹ്മശിവ ഹംസസി ഹംസപർശ സംതംശോ മുഗുളശേവ താമചൂട ത്രിശൂലകഹ അഞ്ജനേഷ കപൂതേശ കരികേട സ്വസ്തിക ഡോരാസ്ത പുഷ്പപ്പുട ഉച്ചങ്ക ശിവലിംഗ കടകാവർത്തന ശേവ കത്രി സ്വസ്തികത്തത ശക്കടം ശങ്ക ചക്രേശ സമ്പൂട പാശ കീലകോ മത്സ്യ കുർമ വരാഹ കിരുടോ നാഥ ബന്ധ കേട്ടോ ബീരുണ്ട് കാക്കേശ അവസ്ഥ ദേവജ. നൈസ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിൽ നമുക്ക് കുറേ മുദ്രാസ് കാണിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ പറയൂ, എങ്ങനെയുണ്ട് ഭരതനാട്യം പഠിക്കാൻ? ഭയങ്കര ഇഷ്ടമാണോ? എനിക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. ഓക്കെ, ഏത് ടീച്ചറാണ് പഠിപ്പിക്കുന്നത്? അനന്ത് കൃഷ്ണൻ സർ. അപ്പോൾ ഭരതനാട്യമാണോ ഇഷ്ടം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആർട്ട് ഫോമിലേക്ക് ഇനി പോകണമെന്നുണ്ടോ? വലിയ ആളാകുമ്പോൾ ഒരു ഡാൻസർ ആവണമെന്നാണോ ആംബിഷൻ? ഡാൻസർ, സയന്റിസ്റ്റ്. ആരാണ് കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു ടാലന്റ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചത്? കാരണം ഇത്രയും മുദ്രാസ് ഒക്കെ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പറയും, ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് ആരാ ഫൈൻഡ് ഔട്ട് ചെയ്തേ? മമ്മ. മമ്മയാണ്. എന്താ പറഞ്ഞ മമ്മ? മമ്മ ഈസ് ടീച്ചിങ് മീ ഡാൻസ്. ഐ ലൈക് ടു ആക്ട്. സോ നാട്ടിൽ എവിടെയാണ്? ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്ത് കറക്റ്റ് എവിടെയാന്ന് അറിയാമോ? മണന്തല. ഓക്കേ, ഇവിടെ ആരൊക്കെയാ ഉള്ളത് കൂടെ? പപ്പ, മമ്മ, സ്മോൾ ബ്രദർ നേതൻ. ഓക്കേ, ആന്റി. ഇവരെല്ലാരും ഉണ്ട്. എല്ലാരും കൂടെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, നൈസ്. അപ്പൊ ഇതൊക്കെ ഇത്രയും റെക്കോർഡൊക്കെ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായോ? ഒത്തിരി സന്തോഷം. ഓക്കെ, അപ്പോ സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ എന്തെങ്കിലും പറഞ്ഞോ? ഭയങ്കരമായിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്തൊക്കെ ചെയ്തോ? സോ ഷാരൂണിനെ ഈ മൂന്ന് റെക്കോർഡുകളിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ള ഷാരൂണിന്റെ മമ്മിയാണ് ഇപ്പൊ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിലേത് റെക്കോർഡിനാണ് ഏറ്റവും ആദ്യം നിങ്ങൾ അയച്ചു കൊടുക്കുന്നത്? ഫസ്റ്റ് ഞാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അയച്ചു. ഓക്കെ, പിന്നെ വേൾഡ് ചാമ്പ്യൻസ്, അത് ലാസ്റ്റ് ഞാൻ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അയച്ചത്. എങ്ങനെയാണ് മോൾക്ക് ഇങ്ങനെ ഒരു ടാലന്റ് ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയത്? കൊച്ചിലെ തൊട്ട് അവള് ഡാൻസിന് നല്ലൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഞാനും മോളും ഡാൻസ് കളിച്ച് അങ്ങനെ ക്ലാസ്സസിനൊക്കെ കളിക്കുമായിരുന്നു ഡാൻസസ്. നൈസ്. പിന്നെ അതുകൂടാതെ വേറെ എല്ലാ കോൺടെസ്റ്റ്, സ്കൂളിൽ നടക്കുന്ന കോൺടെസ്റ്റും പിന്നെ വേൾഡ് മലയാളി സർക്കിളിന്റെ ഒരു വൺ ഫെസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സ്റ്റോറി ടെല്ലിങ്, പോയം റിസൈറ്റേഷൻ, ഡാൻസിനും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒരുപാട് കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ്. വെരി നൈസ്. അപ്പോ എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു പ്രോസസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്? ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആക്ച്വലി ഞാൻ ഫേസ്ബുക്ക് വഴി ഇങ്ങനെ കണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് ആക്ച്വലി ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഷാരന്റെ സ്കൂളിൽ. അപ്പൊ ഞാൻ സാറിനോട് ഇങ്ങനെ ചോദിച്ചു, നമുക്ക് ഇങ്ങനെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഈ മുദ്രാസ് ഷാരൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് അയച്ചു നോക്കാം. അങ്ങനെ സാറാണ് അനന്ത് സാറാണ് കുറച്ചുകൂടെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഓക്കെ നമുക്ക് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ റെഡിയാക്കി. ഷീ വാസ് ഓൾസോ ഇൻട്രസ്റ്റഡ്. ഓക്കെ, ഇത് മാറിപ്പോവുക, മറന്നു പോവുക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, പഠിക്കേണ്ട സമയത്ത് ആക്ച്വലി ഫസ്റ്റ് ഇതിൽ തന്നെ വിതിൻ 150 seconds ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് റീടേക്ക് എടുത്തപ്പോഴാണ് കറക്റ്റ് 35 seconds മാഡം ശരിയാക്കിയത്. ഓക്കെ, അപ്പോൾ ഇതില് നമുക്കറിയാം ഓരോന്നിനും അയച്ചു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള കുറച്ച് നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, അതായത് ഇതുപോലത്തെ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാകും, സോ അവരുടെ പേരൻസിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാനുള്ള എന്താണ്?
ആക്ച്വലി ഇതിന് നമ്മൾ എന്തെങ്കിലും ഒരു ടാലൻറ്റ് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ നോക്കുക അവരുടെ റെക്കോർഡ്സ് വല്ലതും അവർ ബീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. ഓക്കെ, എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ചെക്ക് ചെയ്യാൻ പറ്റും അവരുടെ സൈറ്റിൽ പോയിട്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഐദർ നമുക്ക് റെക്കോർഡ് ബ്രേക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഈ എവിഡൻസസ് കുറച്ച് അവർ ചോദിക്കും, അത് നമ്മൾ അയച്ചു കൊടുക്കുവാണെങ്കിൽ വീഡിയോ ഫുട്ടേജ്, വീഡിയോ ഫുട്ടേജും പിന്നെ റിലേറ്റഡ് ടു ദ ഐറ്റം. ഓക്കെ, പിന്നെ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും, ലൈക്ക് ഇത് അത് എടുക്കാൻ പറ്റുമോ അതോ ഇത് ബീറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ അവരാണ് പിന്നെ എവിഡൻസസ് എല്ലാം ചോദിക്കുന്നത്. നമ്മൾ അതനുസരിച്ച് പേപ്പർ വർക്കും എല്ലാം അയച്ചു കൊടുക്കും. ശാരന്റെ മുദ്രസ് ഒക്കെ ഇത്രയും ചെയ്തു, ഇപ്പോ ബീറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ വിതിൻ ലീഡ്സ് ടൈം, അങ്ങനെ അവര് നോക്കിട്ട് എവിഡൻസസ് ചോദിച്ചു. ഓക്കെ, നൈസ്. ഇയാൾക്ക് എന്തെങ്കിലും കഴിവൊക്കെ ഉണ്ടോ, എന്തെങ്കിലുമൊക്കെ ലൈക്ക് പാട്ട് പാടുക അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ചെയ്യുവോ? ആളിപ്പം കെ ജി വണ്ണി തുടങ്ങിയതേ ഉള്ളൂ. ഓക്കെ, ഷൈ ആണോ കുറച്ച്? ഇല്ല, ഷൈ ഒന്നുമില്ല. പിന്നെന്തു പറ്റി പാടും, ഭയങ്കര പാവമായിട്ടൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. നമുക്ക് റെക്കോർഡ് എടുക്കണ്ടേ? എടുക്കണ്ടേ? നൈസ്. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ മിടുക്കി കുട്ടിയായിട്ടുള്ള ഷാരൂന്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോ ഇത്രയും സമയം കേട്ടിട്ടുണ്ടായിരുന്നത്. ഇതുപോലത്തെ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികള് ഇനിയും വരാനിരിക്കുന്നുണ്ട്. സോ ഷാരൂൺ ശരിക്കും അവർക്ക് ഒരു എന്താ പറയേണ്ടത്, ഇൻസ്പിറേഷൻ ആയിട്ട് മാറട്ടെ. താങ്ക് യു.